അല്ല നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ല സ്പീക്കർ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ അങ്ങനെ ലോകസഭയിൽ അങ്ങനെ എം പി ആയിരുന്നു എന്ന് വെച്ച് സ്പീക്കർ എന്താണെന്ന് അറിയാമോ? നിയമസഭ പോലും കണ്ടിട്ടില്ലാത്ത ആളെ പിടിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതികേടതാണല്ലോ അങ്ങനെ പിടിച്ച് സ്പീക്കറാക്കി വെച്ചിരിക്കുക. ആ രാധാകൃഷ്ണൻ ഉണ്ട് മന്ത്രിയായിട്ട്, അങ്ങനെ അഞ്ചു വരെ സ്പീക്കറായിട്ട് അങ്ങനെ ഒന്ന് ചോദിച്ച് പഠിക്ക് ഒരു സ്പീക്കർ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന്. ഇത്ര സ്പീക്കറിന് പേരെടുത്തല്ലേ രാധാകൃഷ്ണൻ, അതുകൊണ്ട് അങ്ങനെ വെച്ച് പഠിച്ചാൽ കൊള്ളാം സ്പീക്കർക്ക്. ഹാ, അതിൽ തൊഴിലാളിക്കൊണ്ട് വാർത്താരം പറയാൻ വന്നു സ്പീക്കർ. സ്പീക്കർക്ക് എന്താ കാര്യം രാഷ്ട്രീയ ഇടപെടെ? നിയമസഭയുടെ കാര്യം നോക്കണം, അത് പക്ഷേക്ക് പറയുക. അല്ല പി സി, ഈ മലയാളികൾ ഇപ്പൊ ബംഗാളിൽ അല്ലെങ്കിൽ ജാർഖണ്ഡിലുള്ള മലയാളികൾ ഇതുപോലെ സംഘടിച്ച് പോലീസ് വാനം കത്തിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അവരെ തല്ലിക്കൊല്ലില്ലേ? അല്ലെ, മലയാളികൾ അക്കാര്യത്തെ മാന്യത കാണിച്ചു നാട്ടുകാർ? ഇവിടെ മലയാളികൾ അവസാനം ലൈറ്റ് പോലും ഇല്ലാതെ പോലീസ് ചെയ്യുന്നേ, നാട്ടുകാരെ ലൈറ്റ് തെളിച്ചു കൊടുത്തേ, ഇമ്മാരാരാന്ന് കാണാൻ. അതൊക്കെ പറഞ്ഞ നാണക്കടായിരുന്നു നിമ്പിയാരെ. ഏടാ ഈ സ്പീക്കർ ഇത് കൂടെ വർത്തമാനം പറയുന്നു പോലെ എന്ന് ഞാൻ ചോദിക്കും. ജീവിക്കണ്ട ഇവിടെ മലയാളികളെ മറ്റൊരു സംസ്ഥാനത്തില്ലെന്നുള്ള മുഴുത്ത ചോദ്യം ചോദിക്കുന്നു. ആ മലയാളികൾ ഓരോരുത്തരും ഒരു വൃത്തികേടും കാണിക്കല, മനസ്സിലായോ? ഇവിടുത്തെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളി കേരളത്തിൽ പണിയെടുക്കല. മലയാളി കേരളം വിട്ടു കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ പോയാൽ 10 കട്ടയും ചേർത്ത് തല വെച്ചോണ്ട മൂന്ന് 6 നേരം മുകളിൽ കയറുന്നു. ഇവിടെ വരുമ്പോ ജോലി ചെയ്യണം കേരളത്തിൽ, അതൊരു സത്യ. അതാണല്ലോ ഈ ബംഗാളി ഇവിടെ ഒന്ന് കൂടുന്നത്. ഈ ബംഗാളികളെ മുഴുവൻ ഇവിടുന്ന് അടിച്ചു ഓടിക്കണം നേപ്പാളത്തിലെ. പ്രത്യേകിച്ച് ഇവന്മാരെ ഇത് ഈ ഒരു സംഭവം മാത്രമല്ല നമ്പിയാരെ, അവിടെ 1000-ത്തോളം എണ്ണമുണ്ട്. അത് എങ്ങനെ ഉണ്ടായി? ആ സ്ഥാപനത്തിൽ CPM ശക്തമായ എതിർപ്പുള്ളത് കൊണ്ട് അത് പിടിച്ചു നിർത്താൻ വേണ്ടി ഈ KTSന്റെ MD അതിഥി തൊഴിലാളികളെ കണ്ട് പണിയെടുപ്പിക്കുക, അതാണ് ഇതിന്റെ ക്ഷീണം. ആ അതിഥി തൊഴിലാളി മുഴുവൻ പിരിച്ചു വിടാൻ ഞാൻ MDയോട് ആവശ്യപ്പെടുന്നു. ഒറ്റ എണ്ണത്തെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇത് നിങ്ങളോട് എനിക്ക് മനസ്സിൽ സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് ഇത്ര കൊണ്ട് നിർത്തുന്നത്. നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നതാണ് CPM, എനിക്കറിയാം. അതാണ് ഞാൻ പിണറായി വിജയൻ നന്ദിയുണ്ട് ഓർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത്. അപ്പൻ ചെയ്ത ഗുണം അങ്ങനെ പോയി ജീവിച്ചിരിക്കുന്ന അങ്ങനൊരു തിരുമിയ. ആ നിങ്ങളുടെ MDയുടെ അപ്പൻ മനസ്സിലായില്ലേ? അച്ഛായനാ. ആ നന്ദി പിണറായിക്കില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കമ്മ്യൂണിസ്റ്റുകാരൻ നന്ദിയില്ലല്ലോ. പക്ഷേ ഒരു കാര്യമുണ്ട് നമ്പിയാരെ, ഇത്രയും മോശമാകാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രി, ഒരു സ്പീക്കർ, സ്പീക്കർ ചാടി ഇടപെട്ടിരിക്കുക, അങ്ങനെ എന്ത് കാര്യം ഇതിനകത്ത്? ഒന്ന് ആലോചിച്ചേ. ആ തൊഴിലാളികളെ മുഴുവൻ MD പൊരിച്ചു വിടണം. ഒരെണ്ണത്തിനെ കേരളത്തിൽ നിർത്തരുത്. നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സ്ഥാപനം നടത്താൻ പറ്റില്ല. നിങ്ങൾ തമിഴ്നാട്ടിൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അവിടെ സാധനം നല്ലവണ്ണം നടക്കുന്നുണ്ട്. അവിടെ തൊഴിലാളികളെയും കിട്ടാറുണ്ട്. തൊഴിലാളിയും കിട്ടും, പണിയും ചെയ്യും. അത് മനസ്സിലായില്ലേ? അവിടെ മലയാളികളെ എടുത്താലും നല്ലവണ്ണം പണിയും ഇവിടുത്തുകാരെ, ഒരു കുഴപ്പമില്ല. ഇവിടെ വന്നാലും ജോലി ചെയ്യാത്തുള്ളൂ. അതുകൊണ്ട് ഈ അതിഥി തൊഴിലാളികളെ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇവർക്ക് ഓട്ടവകാശം കൊടുക്കുന്നത് ശരിയല്ല. ഒരു കാരണവശാലും ഓട്ടവകാശം കൊടുക്കാൻ പാടില്ല എന്ന അഭിപ്രായം കൂടെ ഞാൻ രേഖപ്പെടുത്തുക. അതിഥി തൊഴിലാളികളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം എന്നാണ് PC ജോർജ് അഭിപ്രായപ്പെട്ടത്.